നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിൽ ആര്യ രാജേന്ദ്രൻ കൂടുതൽ ശക്തിയാകുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായ നഗരസഭാ ഭരണത്തിന് ഏതൊക്കെ തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് ബി ജെ പി സഖ്യം മൂടാൻ ശ്രമിച്ചത്? സംയുക്തമായ സമരങ്ങളാണ്. ആ സമരങ്ങളിൽ, അതായത് രാപ്പകൽ സമരം നടത്തിയ ബി ജെ പിയുടെ സമരത്തിൻ്റെ തൊട്ടരികിൽ കോൺഗ്രസിൻ്റെ 8-9 പേർ ചേർന്ന് ഒരു പിന്തുണ സമരം സൈഡിൽ നടത്തിയിരുന്നു. അതിൽ കെ മുരളീധരനെ പോലുള്ളവരൊക്കെ വന്ന് മേയർ ആര്യ രാജേന്ദ്രനെ അവഹേളിച്ചത് ഈ നാട് കേട്ടതാണ്. കേവലം 21 വയസ്സിൽ മേയറായ ആര്യ രാജേന്ദ്രൻ പക്വതയില്ലാത്ത കുട്ടിയാണ്, സ്കൂൾ കുട്ടിയാണ്, കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയില്ല. ആരോപണങ്ങളും ദുരാരോപണങ്ങളും കൊണ്ട് കഴിഞ്ഞ ഒരു വർഷം മര്യാദയ്ക്ക് ഭരണം നടത്താൻ പോലും സമ്മതിക്കാത്ത പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ അറിയാലോ ബി ജെ പി ആണ്. ഇത്രയും കാലം പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് ബി ജെ പിയെ വളർത്തി വളർത്തി ഇപ്പോൾ അവരുടെ പിന്നാമ്പുറങ്ങളിൽ ഇരിപ്പുണ്ട്. എന്നിട്ട് രണ്ടുപേരൂടെ ചേർന്നിപ്പോൾ വെട്ടുകാട്, അവിടുത്തെ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മേയറെക്കുറിച്ച് ആരോപണങ്ങൾ അങ്ങ് നിറയ്ക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സംയുക്തമായി മേയർക്കെതിരെ നിലകൊണ്ട് ആ വാർഡ് പിടിക്കാൻ ശ്രമിക്കൂ എന്നൊക്കെയാണ്. ഈ വെട്ടുകാട് വാർഡിൻ്റെയൊക്കെ ഒരു ചരിത്രം അറിയാം. തീരദേശ വാർഡുകൾ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ കുത്തകയായിരുന്നു. ഇടതുപക്ഷവും വിജയിച്ചിരുന്നെങ്കിൽ പോലും വെട്ടുകാട് പോലൊരു പ്രദേശത്ത് കഴിഞ്ഞ തവണ ജയിച്ചത് 539 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. പ്രതിപക്ഷം ഇപ്പോൾ ഈ ആരോപണം വളരെയധികം അങ്ങോട്ട് കടുപ്പിച്ചപ്പോൾ ഇവിടെ മത്സരിച്ച ക്ലെമൻ റസാരിയോയ്ക്ക് ലഭിച്ചത് 1500-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. ഉയർത്തിയ ആരോപണങ്ങളെല്ലാം ശംഖുമുഖം കടപ്പുറത്ത് വെട്ടിമൂടി ജനം തിരുവനന്തപുരം നഗരസഭയുടെ ഭരണത്തെ പിന്താങ്ങിയിരിക്കുകയാണ്. ഇനിയെങ്കിലും മതിയാക്കിക്കൂടെ? ഒരു വ്യക്തിയോടുള്ള വൈരാഗ്യം, സ്ത്രീയാണെന്നതിനാൽ അവരെ അംഗീകരിക്കാനുള്ള വൈക്ലബ്യം, ഇതൊക്കെ കൊണ്ടാണല്ലോ ആര്യ രാജേന്ദ്രനെതിരെ ഉറഞ്ഞു തുള്ളുന്നത്. ഒരു പെൺകുട്ടി എത്രമാത്രം സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ഒരു യുവതി എത്രമാത്രം ഭരണ നൈപുണ്യമുള്ളവളാണ് കഴിഞ്ഞ കുറച്ച് ദിവസത്തിനിടെ തെളിയിച്ചിരിക്കുകയാണ്. പലപ്പോഴും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ശക്തിയുക്തമായി അവർക്ക് പ്രതിരോധിക്കേണ്ടി വരികയാണ്. അതും ഈ പറയുന്ന വ്യക്തികളുടെ പ്രായം നോക്കാതെ. പ്രായം വെച്ച് നോക്കുമ്പോൾ ഡയസിലിരിക്കുന്ന അല്ലെങ്കിൽ മേയറായിരിക്കുന്ന വ്യക്തിക്ക് കൊടുക്കേണ്ട ബഹുമാനം പലപ്പോഴും ഈ ബി ജെ പിയുടെ നേതാക്കന്മാരായിട്ടുള്ള പുങ്കവന്മാർ കൊടുക്കാറില്ല. അതിന് പറയുന്ന കാര്യങ്ങൾ, ഓരോ കൃത്രിമമായിട്ട് കൊണ്ടുവരുന്ന ആരോപണങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്നത് വീട്ടുകരവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയ ഒരു ക്രമക്കേട് കണ്ടെത്തുന്നു. മേയർ തന്നെയാണ് ഇത് സംബന്ധിച്ച് പ്രസ് റിലീസ് പുറത്തു കൊടുക്കുന്നത്. പലരും വാർത്ത കൊടുക്കുന്നില്ല, പക്ഷേ ഇവരുടെ കൈ കിട്ടിയപ്പോൾ ഇവരാണിത് പുറത്തു കൊണ്ടുവരുന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. അതിൻ്റെ പേരിൽ സമര കോലാഹലങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി നടക്കുകയാണ്. അവസാനം പ്രതികളെ അറസ്റ്റ് ചെയ്തപ്പോൾ, പ്രതികളെ അറസ്റ്റ് ചെയ്തത് സ്വാഭാവികമായിട്ടുള്ള അന്വേഷണം, അതിനുശേഷം മുഖ്യപ്രതികൾ, ക്രമക്കേട് നടത്തിയവരെ എല്ലാം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഇതിൻ്റെ എല്ലാം പിതൃത്വം ഞങ്ങളാണ്, ഞങ്ങൾ ചെയ്ത സമരം കൊണ്ടാണ് ആര് ഇതൊക്കെ ചെയ്തു എന്നൊക്കെ ഇവിടെ വരുത്തി തീർക്കാൻ ചില ശ്രമങ്ങൾ നടത്തി. ഈ സമരം ഒരു ഫ്ലോപ്പായിരുന്നെന്നും, സമരം പലപ്പോഴും പെട്രോൾ ഡീസൽ വിലയ്ക്കെതിരെ പോലും വായ് തുറക്കാത്ത ബി ജെ പി നേതാക്കന്മാർ നടത്തിയ ഈ തട്ടിപ്പ് സമര നാടകത്തെ ജനം തിരിച്ചറിഞ്ഞു എന്ന് ഇപ്പോൾ വെട്ടുകാട് നഗരസഭാ കൗൺസിലിലെ അല്ലെങ്കിൽ നഗരസഭാ വാർഡിലെ തിരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. മേയർക്കെതിരെയെല്ലാം ഉയർത്തിയ ആരോപണങ്ങൾ ജനം പുല്ലുവില കൽപ്പിച്ച് അതിനെ താറ്റി എറിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ രണ്ടുപേരും ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും പറയണം ബി ജെ പിയും കോൺഗ്രസും നടത്തിയ സമരം ജനം തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യം. ഈ പറയുന്ന ഒരു അവിശുദ്ധ ബന്ധം കോൺഗ്രസിനെ ഇവിടെ കൊണ്ട് എത്തിച്ചു എന്ന് ഈ നാട് കണ്ടതാണ്. എന്നിരുന്നാലും അത് മതിയാക്കത്തില്ല, എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നുള്ളതാണ്. അതായത് ഒരു നയമുണ്ട് പഴയ, മകൻ ചത്താലും വേണ്ടില്ല, മരുമോളുടെ താലിയേറ്റ് കണ്ടാൽ മതി, ഇടതുപക്ഷം തകർന്നാൽ മതി, ബി ജെ പി വളർന്നാലും കുഴപ്പമില്ല, ഇതാണ് കോൺഗ്രസിൻ്റെ ശൈലി. ഇപ്പോൾ എന്തായി? നാണം കെട്ടിരിക്കുകയാണ്. ഇത്രയും കാലം ഉയർത്തിയ ആരോപണങ്ങളെ ജനം പുച്ഛിച്ച് തള്ളിയതിൻ്റെ ജാളിത മറയ്ക്കാൻ വേണ്ടി എന്തൊക്കെയോ വിടുവായുത്തരങ്ങൾ അടിച്ചുകൊണ്ട് നടക്കുകയാണ്. ബി ജെ പിക്കാർക്ക് ഇനിയെങ്കിലും മനസ്സിലാക്കുക, നിങ്ങൾ കാണിക്കുന്ന ഈ തട്ടിപ്പ് കോലാഹലങ്ങളിലൊന്നും ജനത്തിൻ്റെ മൈൻഡ് മാറാൻ പോകുന്നില്ല. അവർക്ക് കിട്ടുന്ന സംരക്ഷണ വലയം, അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, അവർക്ക് കിട്ടുന്ന ഗുണഫലങ്ങൾ, ഇതൊക്കെ വിലയിരുത്തിയാണ് ഓരോ സംവിധാനങ്ങളെയും അവർ വിലയിരുത്തുന്നത്. അല്ലാതെ 4 ദിവസം സമര നാടകം നടത്തി പൊറോട്ടയും ചിക്കനും കഴിച്ച് ജനങ്ങളുടെ കാര്യവും നോക്കാതെ മഴയും പ്രളയവും ഒക്കെ വന്നപ്പോൾ നമുക്കിതൊന്നും അറിയണ്ടേ രാമനാരായണ എന്ന് പറഞ്ഞ് അകത്ത് കയറിയിരുന്ന് പൊങ്കാലയിട്ടിരുന്നാൽ ഇപ്പോൾ ജനം എല്ലാം കൂടി കൊണ്ടുവന്ന് വോട്ടങ്ങ് തള്ളിത്തരുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. വിയർപ്പൊഴുക്കണം, ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കണം.
അപ്പോൾ മനസ്സിലാകും 600 വോട്ടിന്റെ ഭൂരിപക്ഷം ഇപ്പോൾ എവിടെ പോയി നിൽക്കുന്നു എന്നുള്ള കാര്യം. രണ്ടുപേരുടെയും കൂടെ വോട്ട് ചേർത്ത് വെച്ചാൽ ക്ലെമൻ റസാരിയോയ്ക്ക് കിട്ടിയ വോട്ടിന്റെ നാലയലത്ത് വരുന്നില്ല. ഇതാണ് ജനകീയ പ്രവർത്തനം, നേതാക്കന്മാരുടെ ഇടപെടലും ജനങ്ങളുമായിട്ടുള്ള ബന്ധം. അതുകൊണ്ട് ആര്യ രാജേന്ദ്രൻ എന്ന വ്യക്തിയെ നഗരത്തിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ, ആ ചെറുപ്പക്കാരിയുടെ, ആ യുവതിയുടെ പ്രവർത്തനങ്ങൾ അംഗീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ വിജയം കിട്ടിയത്. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക് പൊന്നു സഹോദരന്മാരെ, നിങ്ങൾ ഇതല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതുകൊണ്ടുവന്ന് ഈ പറയുന്ന ഭരണസമിതിയുടെ മുന്നിൽ യോഗത്തിൽ അവതരിപ്പിച്ച് അവരുടെ മറുപടി വാങ്ങിച്ച് നിങ്ങൾ അവരോട് പറയും ഇതിന് ശാശ്വത പരിഹാരമുണ്ടാക്കിയിട്ടുണ്ടെന്ന്. വിശ്വാസവും ആചാരവും അല്ലെങ്കിൽ വിദ്വേഷമൊക്കെ വളർത്തി നിങ്ങൾക്ക് എത്ര കാലം ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റുമെന്ന് പോകെ പോകെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പോവുകയാണ്. ഈ ആശയമൊക്കെ ജനം തള്ളിക്കളയുന്ന കാലമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പണിയെടുക്കൂ, അതിന് കൂലി മേടിക്കൂ, അതല്ലാതെ ഈ വളഞ്ഞ വഴിയിലൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാക്കിക്കളയാം. സാമുദായിക സംഘടനകളെയും ജാതിമത നേതാക്കന്മാരെയൊക്കെ പോയി അങ്ങ് സോപ്പിട്ട് ജനങ്ങളുടെ പ്രീതിക്ക് പാത്രമാകാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ആ കാലഘട്ടം പോയി എന്ന് ആര്യമാർ തെളിയിക്കുകയാണ്. ആര്യപോലെ ആർജവമുള്ള യുവ നേതാക്കന്മാർ ഈ പ്രസ്ഥാനത്തിൻ്റെ കരുത്താണെന്ന് പിന്നെയും തെളിയിക്കുകയാണ്. ഇത്രയും ആരോപണങ്ങൾ തീർത്തിട്ട് അതിലൊന്നും ഒരംശം പോലും അവരെ ഏശിയിട്ടില്ലെന്ന് അവരുടെ പ്രതികരണങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട്. എല്ലാവരെയും വലിച്ചു കയറി ഒട്ടിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ മറുപടി പറയാനായിട്ടുള്ള ശേഷിയുണ്ടോ? നിങ്ങൾ സ്കൂൾ കുട്ടി എന്ന് അധിക്ഷേപിച്ച ഒരു യുവതിയുടെ വായിൽ നിന്നാണ് ഇതൊക്കെ കേൾക്കുന്നതെന്ന് തിരിച്ചറിയണം. അതിലാണ് നാണം കെട്ട് നഗ്നരായി നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഫലം നിങ്ങൾക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും, അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആരുടെ ഭാഗത്താണ് നന്മയെന്ന് ജനം വിലയിരുത്തട്ടെ. ആര്യയുടെ ഈ പ്രവർത്തനങ്ങൾ അത് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. 1.5 വർഷത്തോളം അടുക്കുന്ന നഗരസഭാ ഭരണം കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടല്ല, അവർക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഫലം അവർ ബാലറ്റ് പെട്ടിയിൽ വിനിയോഗിച്ചു കൊടുത്തു, അതിന് മിന്നുന്ന വിജയിത ലഭിച്ചിട്ടുണ്ട്. ഇത് കണ്ടെങ്കിലും തിരിച്ചറിഞ്ഞിട്ട് ജനങ്ങളുടെ ഇടയിൽ പോയി അധ്വാനിക്കാൻ തയ്യാറാകൂ എന്നാണ് UDF NDA സഖ്യകക്ഷികളോട് പറയാനുള്ളത്.